ജോലിക്ക് പോകാൻ നിർബന്ധിച്ചുകൊണ്ടിരുന്ന ഭാര്യയെ കുത്തിക്കൊന്ന് ഭർത്താവ് ആത്മഹത്യ ചെയ്തു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ കഴിഞ്ഞ ദിവസമാണ് ഞെട്ടിക്കുന്ന സംഭവം അരങ്ങേറിയത്. വിബോർ സാഹു എന്ന 30-കാരനാണ് കത്രിക കൊണ്ടാണ് ഇയാൾ കൃത്യം നടത്തിയതെന്നാണ് റിപ്പോർട്ട്. വെള്ളിയാഴ്ചയാണ് രക്തത്തിൽ കുളിച്ചുകിടക്കുന്ന നിലയിൽ ഋതുവിനെ അവരുടെ വീട്ടിൽ കണ്ടെത്തിയത്. വിബോർ സാഹുവും മരിച്ച നിലയിലായിരുന്നുവെന്നാണ് പോലീസ് ഓഫീസർ സഹദേവ് റാം സാഹു പറഞ്ഞത്. സംഭവം നടക്കുമ്പോൾ വിബോർ സാഹുവിന്റെ അമ്മയും സഹോദരനും ഒരു ചടങ്ങിനായി പങ്കെടുക്കാൻ പുറത്തേക്ക് പോയിരിക്കുകയായിരുന്നു. ഇവർ തിരിച്ചെത്തിയപ്പോഴാണ് രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഡ്രൈവറായി ജോലി ചെയ്യുന്ന വിബോർ കഴിഞ്ഞ 15 ദിവസത്തോളമായി ജോലിക്ക് പോയിട്ടില്ലെന്നാണ് പോലീസ് പറയുന്നത്. ഇതേ തുടർന്ന് അസ്വസ്ഥയായ ഭാര്യ ഇദ്ദേഹത്തോട് ജോലിക്ക് പോകാൻ ആവശ്യപ്പെടുകയായിരുന്നു. ജീവിക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ലെന്നും ജോലിക്ക് പോകണമെന്നും ഭാര്യ പറഞ്ഞുകൊണ്ടിരുന്നതോടെ ഇവർക്കിടയിൽ തർക്കം ആരംഭിക്കുകയായിരുന്നു. തർക്കം രൂക്ഷമായതോടെ വിഭോർ 2 കത്രികകളെടുത്ത് ഭാര്യയെ കുത്തുകയായിരുന്നു. പിന്നാലെ ഇയാൾ ജീവനൊടുക്കുകയും ചെയ്തു. സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തതായി പോലീസും അറിയിച്ചു. സുഭിക്ഷ തന്ന ഒരു കോൺഫിഡൻസിൻ്റെ പുറത്താണ് ഇവനെ ഞാൻ ഈ കയ്യിലെടുക്കാം, ഇല്ലെങ്കിൽ ഇവനെ ഒന്ന് ഫേസ് ചെയ്യാം എന്നൊക്കെ ഒരു വിചാരത്തിലേക്ക് എത്തിയത്. സുഭിക്ഷ ശരിക്കും ഭയങ്കര ക്രിയേറ്റീവായിട്ടുള്ളൊരു വർക്കാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ കൂടെ ഒരു കുഞ്ഞനുണ്ട്. കുഞ്ഞിൻ്റെ പേരെന്താ സുഭിക്ഷ? ബോ. ദേ വന്ന് ആൾ വന്നു. ദേ ഇതാണ് ബോ കേട്ടോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. ബോ ഇങ്ങനെ ഈ സുഭിക്ഷയുടെ പുറകിൽ ഇങ്ങനെ ചുറ്റി ഇങ്ങനെ വരിഞ്ഞു കിടക്കും. ഇത് എക്സോട്ടിക് പെറ്റ് എന്ന് പറഞ്ഞ വിഭാഗത്തിൽ വരുന്നതാണ്. അപ്പൊ പുറത്തുനിന്നുള്ള ജീവികളാണ്. ഇയാളിപ്പോ ആഫ്രിക്കൻ ബോൾ പൈത്തൺ എന്നാണ് ഇയാൾ പറയണേ. ഓ, ആഫ്രിക്കൻ എന്ന് പറഞ്ഞതാണ് വെല്ലുവിളിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് വളർത്താനുള്ള ലൈസൻസും കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. ഇപ്പൊ ഇതിപ്പോ നമ്മള് ഇവിടെ വല്ല ഇപ്പൊ കണ്ടാൽ തോന്നും നമ്മുടെ കാട്ടിൽ നിന്ന് ഇവിടുന്നൊക്കെ പിടിച്ചുകൊണ്ടെന്നു വിചാരിക്കും. പക്ഷെ സംഭവം ആളിവിടെയുള്ള അല്ല. അതുകൊണ്ട് തന്നെ ഇയാൾക്ക് പേപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോ ഒരു ജീവിയെ കിട്ടുമ്പോൾ ഇപ്പൊ ഒരു റോട്ടിനെയാണ് നമ്മൾ വളർത്തുന്നതെങ്കിൽ പോലും നമ്മൾ വളർത്തുന്ന ഒരു സ്റ്റൈൽ ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവരെ പറ്റി ബേസിക് എന്താന്നുള്ള പഠിക്കുമല്ലോ. ആ പഠനത്തിൽ തന്നെ നമ്മുടെ അനുഭവത്തിൽ നിന്നും പഠനത്തിൽ നിന്നും നമുക്ക് മനസ്സിലായത് അത്രയും പാവായിട്ടുള്ള എന്നാൽ കെയർ ചെയ്യേണ്ട ടൈപ്പ് ചില സമയമുണ്ട്. ഇപ്പൊ ഇയാള് വിശന്നിരിക്കുന്ന സമയത്ത് നമ്മൾ ഫുഡ് കൊടുക്കുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവർ ആ സമയത്ത് അതായത് എരേനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു മനോഭാവത്തിലായിരിക്കും നിൽക്കുക. അതിനിടയിൽ കൂടെ നമ്മുടെ കൈയൊക്കെ കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ കളി മാറും.